السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും. ഖലീഫ പള്ളി. പരമ്പരാഗത മുത്തവല്ലി ഭരണത്തിലായിരുന്നു ഖലീഫ പള്ളി. ഇട്ടോളി അഹമ്മദ് കോയ ഹാജിയുടെ ബുദ്ധിപരവും സമർത്ഥവുമായ നീക്കത്തിലൂടെയാണ് പള്ളി സലഫി മാർഗത്തിലായത്. എൻ്റെ ആത്മസുഹൃത്തായിരുന്ന ഇട്ടോളി ശരിക്കും ഒരു ബുദ്ധിജീവിയായിരുന്നു. എൻ്റെ പ്രവർത്തന വീതിയിൽ ശക്തനായ ഒരു സഹായിയുമായിരുന്നു. എന്ത് പ്രതിസന്ധിയിലും ഒട്ടും വികാരത്തിന് അടിപ്പെടാതെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് വലിയങ്ങാടിയിലെ പ്രമുഖ ഇരുമ്പ് വ്യാപാരിയായിരുന്നു അദ്ദേഹം. ഒരു വലിയ കുടുംബത്തിൻ്റെ തലവനും നദ്വത്തുൽ മുജാഹിദീൻ രൂപീകരിച്ചത് മുതൽ സംഘടനയുടെ ഉറച്ച സഹായിയായി അദ്ദേഹം നിലകൊണ്ടു. സംസ്ഥാന നേതൃരംഗത്ത് വളരെ വർഷങ്ങൾ അദ്ദേഹം സർവസമ്മതനായി സേവനമനുഷ്ഠിച്ചു. ഏത് വിഷയത്തെക്കുറിച്ചുള്ള കൂടിയാലോചനയിലും ഇട്ടോളിയുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസവും ശക്തിയും പകരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രവർത്തനശൈലിയോട് ഏറെ അനുഭവം പുലർത്തിയും എന്നെ സഹായിച്ചും ഉപദേശം തേടി ഞാൻ സമീപിക്കുമ്പോഴൊക്കെ അതീവ വിനയത്തോടെ എന്നെ തൃപ്തിപ്പെടുത്തിയും മാറ്റുകൂട്ടിയ ആ വ്യക്തിത്വം എൻ്റെ മനസ്സിനെ ഒട്ടേറെ സ്വാധീനിച്ചു. കോഴിക്കോട് ടൗണിൽ ഞാൻ എത്തിയാൽ അദ്ദേഹത്തെ സന്ദർശിക്കാതെ മടങ്ങാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാദികൾ ഒന്നാകെ ആദരവ് നിറഞ്ഞ സ്നേഹത്തോടെ എന്നോട് പെരുമാറുകയും അവരുടെ നല്ലൊരു കുടുംബ സുഹൃത്തായി എന്നെ അവർ സ്വീകരിക്കുകയും ചെയ്തു. സൽസബിയിൽ 1979-80 കാലത്ത് കുറച്ചുനാൾ ഒരു സായാഹ്ന ദിനപത്രമായി കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ മാർഗദർശിയും ഉപദേഷ്ടാവുമായി അദ്ദേഹം എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. കോഴിക്കോട് AV അബ്ദുറഹ്മാൻ ഹാജിയുടെ സംഗീത് ലോഡ്ജിലുള്ള സൽസബിൽ ഓഫീസിൽ നിത്യവും വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിൽ ഉറച്ച ലീഗുകാരനായി നിലകൊണ്ടു. ലീഗിലുണ്ടായ ദുഃഖകരമായ പിളർപ്പിൽ MK ഹാജിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ അഖിലേന്ത്യാ ലീഗിൻ്റെ നേതൃനിരയിൽ വന്നു. കോഴിക്കോട് നഗരത്തിൽ ഇത്രയേറെ സാമൂഹിക ബന്ധമുള്ള വ്യക്തി ഇട്ടോളിയെപ്പോലെ അധികമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം വ്യക്തിപരമായി എന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. പട്ടാളപ്പള്ളിയിൽ ഞാൻ ഖത്തീബായിരുന്ന കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. സംഘാടക വൈഭവത്താൽ സലഫി നേതൃത്വത്തിന് താങ്ങും തണലുമായിരുന്ന ഇട്ടോളി അഹമ്മദ് കോയ ഹാജിയുടെ വിയോഗം മൂലം മൂലമുണ്ടായ വിടവ് ഇന്നും പൂർണ്ണമായി നികത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ മനസ്സിനും പ്രവർത്തനങ്ങൾക്കും മതിയായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഖലീഫ പള്ളിയുടെ മുത്തവല്ലി സ്ഥാനം ഒരു സംഖ്യ കൊടുത്ത് കൈവശം വാങ്ങുകയായിരുന്നു. പള്ളിയുടെ നടത്തിപ്പവകാശം നിയമപരമായി കയ്യിൽ വന്ന ആ ദിവസം തന്നെ ഇട്ടോളി ഒരു കത്തുമായി തിരൂരങ്ങാടിയിൽ എൻ്റെ അടുത്തേക്ക് ഒരാളെ അയച്ചു. മിഠായി തെരുവിൽ ബാർബർ ഷോപ്പ് നടത്തിയിരുന്ന ഓ മുഹമ്മദ് എന്ന സ്നേഹിതനാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ബാർബർ ഷോപ്പ് ആണ് പിന്നീട് CN അഹമ്മദ് മൗലവി ബുക്ക് സ്റ്റോളായി തീർന്നത്. നാളെ സുബുഹി മുതൽ ഖലീഫ പള്ളിയിലേക്ക് ഒരു ഇമാമിനെ വേണം. ഇതാണ് കത്തിലെ ആവശ്യം. അപ്പോൾ എന്നോടൊത്ത് മേലാറ്റൂർ പരിസരത്തുള്ള ഒരു അബൂബക്കർ മൗലവിയുണ്ടായിരുന്നു. വളരെ നല്ലവനാണ്. തൻ്റെ ഇടവും ഗൗരവവും ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ശുദ്ധ സാധു മനുഷ്യൻ. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചയാളായിരുന്നു അദ്ദേഹം. ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ കഥ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നല്ല യുവാവായിരിക്കെ ദാരിദ്ര്യത്താൽ നാടുവിട്ടു. യാതൊരു രേഖയുമില്ലാതെ ഒരു പായക്കപ്പലിൽ കയറിപ്പറ്റി കറാച്ചി വഴി യാത്രയായി ഏതോ മരുഭൂമിയിലിറങ്ങി. ആരുടെയൊക്കെയോ സഹായത്തിൽ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ നടന്നും ഒട്ടകപ്പുറത്തുമായി മക്കയിലെത്തി അവിടെ കഴിയുകയായിരുന്നു. 1950-കളുടെ മധ്യത്തിലാണ് ഇത്. ഞാൻ സൗദിയിൽ പഠിക്കുന്ന കാലം മക്കത്ത് വച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ആ പരിചയം ആദർശപരമായി വലിയ മാറ്റത്തിന് ഇടയായി. പഴയ ഖുറാഫാത്തുമായി അത്തരം മലബാറികളുടെ സഹായം സ്വീകരിച്ച് അടങ്ങി ഒതുങ്ങി അദ്ദേഹം അവിടെ ജീവിക്കുകയായിരുന്നു. കായംകുളത്തിനടുത്ത് ആറാട്ടുപുഴക്കാരൻ ഒരു ഉമർ മുസ്ലിയാർ വളരെ മുമ്പ് മക്കത്ത് വന്നുകൂടിയിരുന്നു. പിന്നീട് ഭാര്യയുമൊത്ത് അവിടെ കുടുംബ താമസമായി.
ഈ മുസ്ലിയാരുടെ സഹായം എൻ്റെ സുഹൃത്തിന് നന്നായി കിട്ടിയിരുന്നു. എന്നാൽ ഞാനുമായുള്ള ബന്ധം കാര്യങ്ങളാകെ മാറ്റിമറിച്ചു. കഠിന ഖുറാഫിയായ ഉമർ മുസ്ലിയാർ ഇദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. മറ്റ് സുന്നികളായ മലബാറികളും അങ്ങനെയായി. മാത്രമല്ല എൻ്റെ സുഹൃത്തിനെ നാനാ നിലക്കും അവർ ദ്രോഹിക്കാൻ തുടങ്ങി. എൻ്റെ പഠനം റിയാദിലായതുകൊണ്ട് വല്ലപ്പോഴും മാത്രം മക്കയുമായി ബന്ധപ്പെടാൻ സൗകര്യമുണ്ടായിട്ടുള്ളൂ. ഹജ്ജ് കാലത്ത് മാത്രം പൂർണ്ണമായും ഞാൻ മക്കയിൽ തന്നെയായിരിക്കും. യാതൊരു രേഖകളുമില്ലാതെ പരസഹായത്തിൽ കഴിഞ്ഞിരുന്ന ഈ സാധു മനുഷ്യനെ ദ്രോഹിക്കാൻ സുന്നികൾക്ക് യാതൊരു മനഃപ്രയാസവും ഉണ്ടായില്ല. അദ്ദേഹം സലഫി ആദർശത്തിലായി എന്നത് തന്നെ കാരണം. അങ്ങനെ സുന്നികൾ അബൂബക്കർ മൗലവിയെ ഒറ്റിക്കൊടുത്തു. സർക്കാർ ഓഫീസിൽ ചെന്ന് ഇങ്ങനെ ഒരാൾ ഒളിച്ചു കടന്നു വന്ന് മക്കത്ത് താമസിക്കുന്നുവെന്ന് വിവരം നൽകി. അക്കാലത്ത് ഇന്നത്തെ പോലെ കഠിനമായ നടപടികളില്ലായിരുന്നു. പക്ഷേ വിവരം കിട്ടിയാൽ നിയമപരമായ നടപടികൾ സ്വാഭാവികമാണല്ലോ. അദ്ദേഹത്തെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ ആ പരിസരത്ത് പോലും മറ്റുള്ളവർക്ക് അടുക്കാൻ കഴിയില്ല. അന്ന് പാസ്പോർട്ട് ഓഫീസിലെ പ്രധാനി ഞാനുമായി നല്ല സുഹൃത്ത് ബന്ധത്തിലായിരുന്നു. ഹംസ ജു അലി എന്നാണ് പേര്. ഞാൻ ചെന്ന് അദ്ദേഹത്തോട് ശുപാർശ പറഞ്ഞു. പാസ്പോർട്ട് നാട്ടിൽ നിന്നും വരുത്തി ഹാജരാക്കാൻ ഒരു അവധിയും വാങ്ങി. അങ്ങനെ എൻ്റെ ജാമ്യത്തിൽ വിട്ടയച്ചു. വിവരം നാട്ടിലേക്ക് എഴുതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാപ്പ അതിന് തയ്യാറായില്ല. മക്കത്ത് നിന്ന് മകൻ വഹാബിയായ വിവരം ചിലർ ബാപ്പയെ അറിയിച്ചിരുന്നു. അതിനാൽ ഇനി എനിക്കവനെ ആവശ്യമില്ല എന്ന് ബാപ്പ. അവൻ സൗദിയിൽ കിടന്ന് ചാകട്ടെ, അബൂജഹലിനെ പോലെ എന്ന അവസ്ഥയിൽ ബാപ്പ അണങ്ങിയില്ല. എത്ര കഠിനമായ വെറുപ്പും എതിർപ്പും പ്രതികാര വാഞ്ചിയുമാണ് സ്വന്തം പിതാവിനും കുടുംബാദികൾക്കും. കൊലക്കുറ്റത്തിന് സമാനമായ പാപമായി കുടുംബക്കാർ പോലും ആ സാധുവിനെ ദ്രോഹിച്ചു. പറഞ്ഞ അവധിയെത്തി, പാസ്പോർട്ട് ഹാജരാക്കിയില്ല. വീണ്ടും പോലീസ് പിടിച്ചു. ഞാൻ ചെന്ന് അപേക്ഷ പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടുവന്നു. ഇങ്ങനെ പലവട്ടം കഴിഞ്ഞിട്ടുണ്ട്. 1959 ഞാൻ പഠനം പൂർത്തിയാക്കി സൗദി അറേബ്യയിൽ നിന്നും വിട്ടുപോരുകയായിരുന്നു. അതറിഞ്ഞതോടെ എൻ്റെ സുഹൃത്ത് കൂടുതൽ ബേജാറിലായി. ഏക തുണക്കാരനായ ഞാനും വിട്ടകലുകയാണല്ലോ. നാട്ടിലേക്ക് മടങ്ങാൻ രേഖയില്ല, അവിടെ നിൽക്കാൻ അനുവാദവുമില്ല. എന്തു ചെയ്യും? ജയിൽ തന്നെ ശരണം. ആ പ്രതിസന്ധിയിൽ നാട്ടിൽ നിന്നും ഹജ്ജിന് വന്ന മറ്റൊരാളെ പരിചയപ്പെട്ടു. അയാളുടെ സഹായം ഫലപ്പെട്ടു. യാത്രക്കുള്ള കാര്യങ്ങൾ ശരിയായി. അങ്ങനെ അദ്ദേഹം കപ്പലിൽ എന്നോടൊത്ത് നാട്ടിലേക്ക് വന്നു. കുടുംബത്തിൽ പ്രവേശനമില്ലാത്തതിനാൽ എൻ്റെ കൂടെ തിരൂരങ്ങാടിയിലും തിരൂർക്കാടുമായി കഴിയുകയായിരുന്നു. ഈ കഥ വിസ്തരിച്ചു പറയണമെന്ന് തോന്നി. സത്യമാർഗം സ്വീകരിക്കുന്നവർക്ക് ഇതുപോലെ ചിലപ്പോൾ ഇതിനേക്കാൾ വിഷമകരമായ പലതും അനുഭവിക്കേണ്ടി വരും. പരീക്ഷണങ്ങളെ സഹനപൂർവം നേരിടണം. ഇത് വായിച്ച് രസിക്കാനോ ദുഃഖിക്കാനോ എല്ലാവർക്കും കഴിയും. പക്ഷേ സ്വജീവിതത്തിൽ ഇങ്ങനെ സഹിക്കാൻ എത്ര പേർക്ക് കഴിയും? അബൂബക്കർ മൗലവിയുടെ ത്യാഗം നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തെ ഖലീഫ പള്ളിയിലേക്ക് ഇമാമായി ഞാൻ അയച്ചു കൊടുത്തു. ഏറെ ശാന്തനും സഹനശീലനുമായതിനാൽ ദീർഘകാലം ഖലീഫ പള്ളിയിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി. ഇതിനിടയിൽ വിവാഹിതനായി. മക്കൾ പ്രാപ്തരായപ്പോൾ ബാപ്പയെ ജോലിയിൽ നിന്നും ഒഴിവാക്കി. വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. മക്കളുടെ സ്നേഹവും സംരക്ഷണവും ആസ്വദിച്ച് അദ്ദേഹം വളരെ സന്തുഷ്ടനായി കഴിഞ്ഞുകൂടുന്നു. എത്ര നല്ല മക്കൾ! ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മോഹം നിറവേറ്റാൻ മകൻ്റെ ജീപ്പിൽ മകൻ തന്നെ ഡ്രൈവ് ചെയ്ത് എന്നെ കാണാൻ തിരൂർക്കാട് വന്നു. ഞാൻ സന്തോഷത്തിൻ്റെ കണ്ണീർ പൊഴിച്ചു. അദ്ദേഹത്തോട് എനിക്ക് വളരെ സ്നേഹമാണ്, അദ്ദേഹത്തിന് എന്നോടും. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഹദീസ് പണ്ഡിതനും കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായിരുന്ന മർഹൂം ഷെയ്ഖ് മുഹമ്മദ് മൗലവിയായിരുന്നു ഖലീഫ പള്ളിയിലെ ഖുതുബ നടത്തിയിരുന്നത്. ഷെയ്ഖ് മൗലവിക്ക് ശേഷം അവിടെ സ്ഥിരമായി ഖുതുബ നിർവഹിക്കുന്നത് എം മുഹമ്മദ് മദനിയാണ്. പുത്രവാത്സല്യത്തോടെ ഞാൻ സ്നേഹിക്കുന്ന യുവ പണ്ഡിതനും മികവുറ്റ പ്രഭാഷകനുമാണ് മദനി. ഇപ്പോൾ പുളിക്കൽ മദീനത്തുലൂലൂം അറബി കോളേജിൻ്റെ സമർത്ഥനായ പ്രിൻസിപ്പാൾ പദവി കൈയാളുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തി നിർഭരമായ പ്രഭാഷണം കേൾക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും. അത്ര ഹൃദയസ്പർശിയാണ് ആ പ്രതിപാദനം.